രാജോട്ട ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്നും നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത് താനൂരിലെ ബോട്ട് അപകടം ശരിക്കിതൊരു മനുഷ്യന്മാരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണോ നിയമപാലകരുടെ ഒരു അനാസ്ഥ കൊണ്ടാണോ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ദുരന്തങ്ങൾ ഇങ്ങനെ എത്ര കണ്ടിട്ടും നമ്മൾ പഠിക്കാത്ത എന്താ ഇതിൽ രണ്ടുമുണ്ട് അതായത് പ്രാഥമികമായിട്ടിത് എന്താ പറയുക നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടാകുന്നു അവിടെ ഇതേപോലെ ബോട്ട് സർവീസുകൾ ഉണ്ടാകുന്നു മറ്റ് സൗകര്യങ്ങളുണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ ക്രമീകരിക്കുക ഇതിൽ എന്താണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക അതിന് വ്യവസ്ഥകൾ ഉണ്ടാക്കുക ആ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുക ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വം ഒരു തരത്തിലും ഒരു ഒരു വിട പോലും പാലിക്കപ്പെടാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ജീവനോടെ പുലിയാനുള്ള കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോട്ട് സർവീസ് തുടങ്ങുന്നു ബോട്ട് സർവീസ് തുടങ്ങുമ്പോൾ ഈ ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത് ഇവിടെ സർവീസ് നടത്താൻ ഉപയോ യോജ യോജിക്കുന്നതാണോ ഇത്രയും പേരെ എത്ര പേരെ അതിന് ഉൾക്കൊള്ളാൻ കഴിയും അവിടെ ഉണ്ടാകുന്ന പ്ര എന്താ പറയുക അപകടങ്ങൾ ഉണ്ടാകുന്ന ഇതൊക്കെ പരിശോധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള സംവിധാനങ്ങളുടെയാണ് ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ അതിൽ ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം രണ്ട് മൂന്ന് പേര് സംസാരിക്കുന്നത് നമ്മളുടെ മുമ്പിലുണ്ട് അതിലൊരാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പെരുന്നാളിന് രണ്ട് ദിവസം ഇവിടെ ബോട്ട് സർവീസ് നിർത്തി വെച്ചിരുന്നു കാരണം ഇത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർത്തി വെക്കണമെന്ന് വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു ഇവിടെ നിന്ന് പോലീസ് ഇടപെട്ട് ഇത് നിർത്തി വെച്ചു നിർത്തിവെച്ചു അപ്പോൾ രണ്ട് ദിവസം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ സാധ്യത എങ്ങനെയാണ് ഇത് അനുവാദം കൊടുക്കുന്നത് സ്വയം ഒരാളങ്ങ് തീരുമാനിച്ച മുതലാളിങ്ങ് തീരുമാനിച്ച ബോട്ട് ഏതാണ്ട് ആ അവസ്ഥയാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് ഒരു മുതലാളി തീരുമാനിക്കുന്നു ഇവിടെ ഒരു ബോട്ട് സർവീസ് നടത്തിയാൽ കുറച്ച് കാശുണ്ടാക്കാൻ പറ്റും കുറേ ആളുകൾ കയറും അങ്ങനെയാണ് അതങ്ങ് നടത്തി എന്ന് അതുപോലെ ഈ ബോട്ട് അവിടെ ആളുകൾ പറയുന്നത് മത്സ്യബന്ധന ബോട്ട് ഇതൊക്കെ നടക്കുന്നു എന്നാണല്ലോ നമ്മുടെ മുമ്പിൽ കാണുന്നത് അപ്പൊ ഇതൊന്നും ചെക്ക് ചെയ്യാൻ ഒരു സംവിധാനം വിനോദസഞ്ചാര വകുപ്പിന്റെ ബോട്ടിനൊക്കെ അതിൻ്റെതായ മാനദണ്ഡങ്ങളോ അതിനൊരു അതിനൊരു ക്രൈറ്റീരിയൊക്കെ ഇല്ലേ അതിന് ക്രൈറ്റീരിയ ഉണ്ട് അത് ഏത് വിധത്തിൽ നടത്തണം എന്ന വ്യവസ്ഥയുണ്ട് ഇതൊന്നും പാലിക്കാനോ ഇതൊന്നും നോക്കാനോ ആളില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള സമ്മതം അതുകൊണ്ടാണല്ലോ രണ്ട് ദിവസം നിർത്തി വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അതങ്ങ് തുടങ്ങുകയാണ് ഇത് ആര് ആരനുമതി കൊടുത്തു ആര് ഇതിന് ലൈസൻസ് കൊടുത്തു എങ്ങനെയാണ് എത്ര സമയം വരെ സർവീസ് നടത്താവുന്ന വ്യവസ്ഥയുണ്ട് ആ അത് കഴിഞ്ഞ് സർവീസ് എന്ന് പരിശോധിക്കാൻ സംവിധാനമുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരു പാലിച്ചിട്ടില്ല ഒരു സംവിധാനം ഇല്ല ഒരു ഒരു നിരീക്ഷണമില്ല ഇത് അന്ന് എന്താ തട്ടേക്കാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു തട്ടേക്കാട് കഴിഞ്ഞു തേക്കടി കഴിഞ്ഞു എന്നിട്ടും ഇന്നും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയപ്പോൾ തികഞ്ഞൊരു അനാസ്ഥ അധികൃതര ഭാഗത്ത് നിന്ന് മാത്രമല്ല അധികൃതര ഭാഗത്ത് നിന്ന് തികഞ്ഞ അനാസ്ഥയുണ്ട് ഒരു സംശയമല്ലോ കാര്യത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ സർവീസ് എങ്ങനെ നടത്തണം എന്ത് നടത്തണം ആര് നിരീക്ഷിക്കും ആരാണിത് ചെക്ക് ചെയ്യുക ഈ ബോട്ടിൻ്റെ സർവീസ് നടത്താൻ യോജ്യമാണോ അല്ലെ ഇതൊക്കെ പരിശോധിക്കപ്പെടണമല്ലോ ഇതൊന്നും ഒരു വ്യവസ്ഥയും അവിടെ ഇല്ല ഡ്രൈവറ് എങ്ങനെയുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരു ഒരു കാര്യവും നമുക്കറിയില്ല അപ്പോൾ ഇത് ഒരു എന്താ പറയുക തികഞ്ഞ അനാസ്ഥയുടെ ബാക്കിയാണ് ഈ ഇരുപത്തിരണ്ട് മനുഷ്യൻ്റെ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അത് മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ദിവസം സർവീസ് നിർത്തി വെക്കണം എന്ന് തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത് ഇതെന്തിന് എങ്ങനെ പുനരാരംഭിച്ചു അപകടം ഒഴിവാക്കാനായിട്ട് എന്ത് വ്യവസ്ഥ ചെയ്തു ഇതൊക്കെ ചോദ്യം ചെയ്യാൻ അവിടെ ആളുകളുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പറുണ്ട് അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളുണ്ട് അവിടെ എം എൽ എ ആയിരിക്കുന്ന ഒരാളുണ്ട് ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചു പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന എന്താ പറയുക വൈകാരികമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഫൈറ്റ് നമ്മുടെ മുമ്പിലുണ്ട് അത് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് കയറുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് ധരിക്കണം എന്ന് ബോട്ടിലുള്ളവർ പറഞ്ഞു പക്ഷെ ആരും ധരിച്ചില്ല എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക തട്ടക്കാട് ദുരന്തം ഉണ്ടായി തേക്കടി ദുരന്തം ഉണ്ടായി ഇതിനുശേഷമൊക്കെ ആളുകൾ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രമേ ഇത്തരം വിനോദസഞ്ചാരം ബോട്ടുകളിൽ യാത്ര ചെയ്യാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആ ബോട്ടിലെ ജീവനക്കാരുടേതാണ് അവരത് ഉറപ്പാക്കുന്നില്ല അവരത് പറഞ്ഞിട്ട് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്താ വെച്ചാൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ഉണ്ട് സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അവരുടേതാണ് വലിയ ഉത്തരവാദിത്വം പക്ഷേ അതിൽ കയറുന്ന ആളുകൾക്കും കുറേ ഒക്കെ ഉത്തരവാദിത്വമുണ്ട് അല്ല ഇതിന്റെ മുന്നിൽ രണ്ട് ദിവസം മുന്നേ ഉള്ളങ്ങാട്ടൊരു ആരോ പറയുന്നുണ്ട് ആ ബോട്ട് ചെരിയുന്നുണ്ട് ചെരിഞ്ഞിട്ടാണ് പോകുന്നതൊക്കെ കരയെന്ന് വിളിച്ച് പറയുന്ന ഓഡിയോകളിങ്ങനെ പറഞ്ഞു വീഡിയോ ഇവരെ അത് ആ ബോട്ടിൻ്റെ ആണോ നമുക്ക് പക്ഷേ എങ്കിൽ പോലും ഈ ഇതേ ബോട്ടിന്റെ കാര്യത്തിൽ അവിടെ ചു ഈ അപകടത്തിന് ശേഷം നിരന്തരം സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നുണ്ട് ഈ ബോട്ട് യാത്ര ചെയ്യുന്നു കാണുമ്പോൾ പേടിയാവുന്നുണ്ട് ഇത് ഇതെപ്പോഴാണ് അപകടം അറിയില്ല ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ് പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല ബോട്ട് വേണ്ടി ആഴം കൂട്ടിയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാണ് പക്ഷെ ഇതൊക്കെ കണ്ടതിന് ശേഷവും ഞാൻ പറയുന്ന നമ്മളടക്കമുള്ള ആളുകളുടെ നമ്മളടക്കമുള്ള ആളുകൾ ഇതിൽ ഉത്തരവാദികളാണ് ഉത്തരവാദി വെച്ചാൽ ഇങ്ങനെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ പോലും നമ്മൾ പരാതിപ്പെടുന്നുണ്ടാവാം പക്ഷേ ഇങ്ങനൊരിത് അപകടം ഒഴിവാക്കാൻ പാകത്തിലേക്ക് ഇടപെടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത് ഞാനൊരു ഇപ്പോൾ രാവിലെ ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊക്കെ നമ്മുടെ എത്ര മാധ്യമങ്ങളാണ് നമ്മുടെ സൊസൈറ്റികളുള്ളത് ഇവരുടെയൊക്കെ പ്രാദേശിക ലേഖകരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാകും അവരുടെ ഒക്കെ കൺമുമ്പിൽ ഇന്ന് നടക്കുകയാണ് പക്ഷേ ഇത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യാനോ തിരുത്താനോ നമ്മളടക്കമുള്ള ആളുകൾക്ക് സാധിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഈ മനുഷ്യജീവന് ഈ പൊലിഞ്ച മനുഷ്യജീവന് നമ്മളടക്കമുള്ള ആളുകൾ ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ മുരളീത്തുമ്മാര് കൂടിയെ പോലുള്ള ആൾക്കാർ ഒരു പ്രവചനം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പത്താളിൽ കൂടുതൽ വോട്ട് ഏത് സമയം മുങ്ങാം എന്നുള്ളൊരു

നമ്മളൊന്ന് ആലോചിച്ചോക്ക ഈ ബോട്ട് എങ്ങനെ സർവീസ് നടത്തിയിട്ടുണ്ടാവും അവന് ആരൊക്കെ ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും അവിടുത്തെ ലോക്കലായിട്ട് എല്ലാ സംവിധാനങ്ങളുടെയും എന്താ പറയാ പിന്തുണ അയാൾക്കുണ്ട് ആ പിന്തുണ കിട്ടണമെങ്കിൽ ഈ ലൈസൻസ് ഇല്ലാതെ അതൊരു എന്നാ പിന്നെ അപകടം വരുമ്പോൾ ആ പല്ലവിക്ക് ആ പല്ലവി ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം അവിടത്തെ അധികൃതർക്ക് മുഴുവൻ വേണ്ട രീതിയിൽ ഇയാൾ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ച അവിടെ നിൽക്കുകയാണ് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഈ ഈ ഈ ഇരുപത്തിരണ്ട് ജീവനുകൾക്ക് ഉത്തരവാദികൾ ഒരുപാട് പേരുണ്ട് ഈ അപകടത്തിൻ്റെ ഈ അപകടം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ബോട്ടുടമ അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ മറ്റ് ജീവനക്കാർ ഇവരൊക്കെ ഇതിന് ഉത്തരവാദികളായിരിക്കാൽ തന്നെ ഈ സർവീസ് നടത്താൻ അനുവാദം കൊടുത്ത ആളുകൾ രണ്ട് ദിവസം നിർത്തി വെച്ചിട്ട് പിന്നീട് തുടർന്നിട്ടുണ്ടെങ്കിൽ ആ തുടരാൻ അനുമതി കൊടുത്ത ആളുകൾ ഇവരൊക്കെ ഈ നരഹത്തിക്ക് ഉത്തരവാദികളാണ് അവരെ മുഴുവൻ നിയമത്തിന് കൊണ്ട് കൊണ്ടുവരാൻ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സംഭവിക്കും എന്ന് ഇത് എന്താ പറയുക കുറച്ച് ദിവസം ഇത് വാർത്തയായിരിക്കും കുറച്ച് ദിവസം ഇത് അന്വേഷണം ഉണ്ടാകും കുറേ പ്രഖ്യാപനങ്ങളുണ്ടാകും അതിനപ്പുറത്ത് വീണ്ടും നമ്മളുടെ എന്താ പറയുക വ്യവസ്ഥാപിതമായ സമ്പ്രദായത്തിലേക്ക് ഇത് വീണ്ടും മാറും അതാണ് ഏറ്റവും വലിയ അപകടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും തമാശയായി തോന്നിയത് വേപ്പുകൾ നിന്ന് കോസ്റ്റ് ഗാർഡ് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ബോട്ടിൽ ഇന്ധനമില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വൈരുദ്ധ്യം കണ്ടില്ലേ അത്ര പോലും സജ്ജീകരണം ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇത്രയും ദുർഘടമായ കാര്യം അതും ഡബിൾ ടെക്കലാണ് ഈ ബോട്ട് അതിനിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വലിയ തമാശയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ തട്ടേക്കാട് ബോട്ട് തരുന്നത് ഇ ജഡ്ജി ആയിരുന്നു ഈ മൊയ്തുകുഞ്ഞായിരുന്നു അന്വേഷണ കമ്മീഷൻ അത് കഴിഞ്ഞ് തേക്കടി ബോട്ട് തരുന്നതായി ജസ്റ്റിസ് പരീത് കുഞ്ഞിയായിരുന്നു അന്ന് അന്വേഷണ കമ്മീഷൻ ഇവർ രണ്ടുപേരും റിപ്പോർട്ട് കൊടുത്തു ഒരാൾ മുഖ്യ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കാണ് റിപ്പോർട്ട് കൊടുത്ത് ഒരാൾ പിന്നീട് മുഖ്യമന്ത്രിയായ വി എസ് അച്യതാനന്ദന് ആണ് അല്ല ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്ഛാനന്ദനും പിന്നീട് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കുമാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഈ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താ പറയുക കയറ്റാവുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും എല്ലാവർക്കും ലൈഫ് ബോട്ട് നിർബന്ധമാക്കും ബോട്ടുകളുടെ ഡ്രൈവർമാരുടെ പരിചയ സമ്പന്നത ഉറപ്പാക്കും മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും ഇങ്ങനെ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എല്ലാ പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട് ആ പ്രഖ്യാപനങ്ങൾക്കൊക്കെ ഒരുപാട് കാലത്ത് ആയുസായി അതിന് ശേഷമാണ് നമ്മൾ ഈ ഇരുപത്തിരണ്ട് ജീവനുകളെ കുറിച്ച് സംസാരിക്കുന്നത് അതായത് നമ്മളുടെ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ നമ്മളുടെ ഭരണകൂടത്തിന് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇച്ഛാശക്തി ഇല്ലാത്തതിൻ്റെ രക്തസാക്ഷികളാണ് ഈ ഇരുപത്തിരണ്ട് പേർ എന്ന് നമ്മൾ പറയേണ്ടി വരും ആ ദുരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രളയം വരുമ്പം കോറിയ കുറ്റം മുറി മൂലയും അല്ലെ ഒരു ദുരന്തം വരുമ്പം ബോട്ടിൽ അല്ലെങ്കിൽ ആ ഇപ്പം ആലപ്പുഴയൊക്കെ നമുക്ക് എത്രയോ സർവീസ് ബോട്ടുകളോ അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളോ ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെയൊക്കെ സേഫ്റ്റി മെഷർമെന്റ് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സേഫ്റ്റി മനസ്സിലാക്കുക ഒരു സാധാരണ ഒരു മനുഷ്യൻ ബോട്ട് കയറാൻ പോകുന്ന കുട്ടികളും ആളുകളും അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷനാണ് ഈ സമയത്ത് ഓടിച്ചാടി കയറും അവർ അപ്പം പത്താൾ കേട്ടിട്ട് ഇരുപതാളന്നാ വന്നോട്ടെ ഒരു ബുദ്ധി എങ്ങനെയാണ് ഇവർക്ക് ഈ ബുദ്ധിയുടെ പ്രശ്നം ഇത് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിശോധന ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഈ പറയുന്ന സർവീസുകൾ നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഉറപ്പ് ഈ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് തീർന്നോളും എന്ന് പറയുന്ന എന്നൊരു സിസ്റ്റം ആ സിസ്റ്റമാണ് ഈ പറയുന്ന അപകടങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്